ഇരുപത്തി ആറാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ മേളയുടെ ഉദ്ഘാടന ചടങ്ങിനെത്തിയത് അപ്രതീക്ഷിതമായ ഒരു അതിഥിയായിരുന്നു പോരാട്ടത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും പ്രധാന സന്ദേശം അറിയിച്ച ആ താരമാണ് ഉദ്ഘാടനത്തിനെത്തിയത് ഇരുപത്തി ആറാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനത്തിന് പ്രധാനമായും എത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു എന്നാൽ ഏവരെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഒരു മുഖ്യ അതിഥി പ്രത്യേകിച്ചും എത്തി ലിസ്റ്റിൽ പോലും പേരില്ലായിരുന്നു ആതിഥി എത്തുമെന്നും മറ്റാരമല്ല മലയാളികളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നടി ഭാവന തന്നെയാണ് തിരുവനന്തപുരം നിശാഗന്ധി തിയേറ്ററിൽ മുഖ്യമന്ത്രി മേളയ്ക്ക് തിരികൊളുത്തിയപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഭാവനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയായിരുന്നു പോരാട്ടത്തിന്റെയും പെൺ പ്രതീകമെന്ന് അഭിസംബോധന ചെയ്താണ് അദ്ദേഹം ഭാവനയെ വേദിയിലേക്ക് ക്ഷണിച്ചത് ഐ എഫ് എഫ് കെയുടെ ഭാഗമായതിൽ സന്തോഷമുണ്ടെന്നും പോരാടുന്ന എല്ലാ സ്ത്രീകൾക്കും ആശംസകൾ നേരുന്നുവെന്നും ഭാവന പറഞ്ഞു ഭാവനയുടെ പേര് ലിസ്റ്റിൽ പോലുമില്ലായിരുന്നു പെട്ടെന്നായിരുന്നു ഭാവനയെ അതിശയിപ്പിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തത് അതിജീവനത്തിന്റെ പെൺ പ്രതീകം തന്നെയാണ് ഭാവന മാത്രമല്ല കേരളത്തിന്റെ റോൾ മോഡലാണ് ഭാവനയെന്ന് മന്ത്രി സജി ചെറിയൻ വേദിയിൽ പറഞ്ഞു പതിനഞ്ച് തിയേറ്ററുകളിൽ ഏഴ് വിഭാഗങ്ങളായി നൂറ്റി ചിത്രങ്ങളാണ് ഇത്തവണ ഐ ഫിഫ്റ്റിയിൽ പ്രദർശനത്തിനെത്തുന്നത് അന്താരാഷ്ട്ര മത്സര വിഭാഗം ലോക പ്രസിദ്ധ സംവിധായകരുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ ഉൾപ്പെടുന്ന ലോക സിനിമാ വിഭാഗം ക്ലാസിക്കുകളുടെ വീണ്ടെടുപ്പ് നെടുമുടി വേണുവിന് ആദരം എന്നിവയാണ് ഏഴ് വിഭാഗങ്ങൾ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു ഒപ്പം മറക്കാതെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക